ശരിക്കും പറഞ്ഞാ പെട്ടെന്ന് പറയാം, മുകളിലേക്ക് കയറി ഇറങ്ങാനും പറ്റുള്ള കയറാനും പറ്റാത്ത അവസ്ഥയാണ്. എന്താ ഇടയ്ക്ക് ചാടറോനെ. നമസ്കാരം, നമ്മുടെ ഇന്നത്തെ യാത്ര രാമക്കൽമേട്ടിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ മറ്റൊരു കിടിലൻ സ്ഥലമായിട്ടുള്ള രാമക്കൽമേട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കഴിഞ്ഞ തവണ നമ്മൾ ചതുരംഗപ്പാറ, പിന്നെ ഇലവീഴ, പുഞ്ചിര ഇതൊക്കെ കണ്ടുവന്നു. ഇനിയിപ്പോൾ ഇന്ന് രാമക്കൽമേട്ടിലേക്കാണ്, ഇടുക്കിയിലെ മറ്റൊരു അടിപൊളി സ്ഥലം തന്നെ ഉണ്ടാ. അപ്പോൾ നമ്മുടെ കൂടെ നിന്നുള്ളത് ഇജാസാണ്. അപ്പോൾ എന്തേ സെറ്റല്ലേ, പോവാ പോയിട്ട് തോണ്ടിയെടുത്തു. രാമക്കൽമേട് എത്തി. അങ്ങനെ അവിടുന്ന് നടത്തം തുടങ്ങുന്നതിനി ആ വ്യൂ പോയിന്റിലേക്കുള്ള നടത്തുന്ന ഇനി അടിപൊളി റൂട്ട്, കിടിലൻ റൂട്ട്. കാലാവസ്ഥ കണ്ടപ്പോൾ ഒറ്റ മനുഷ്യനുണ്ടാവില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഒരുവിധപ്പെട്ട നല്ല രീതിയിൽ തന്നെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ ഇപ്പോൾ. പിന്നെ ഒരുമിച്ച് കിട്ടില്ലെന്നുള്ളൂ, പലരും പല പല സ്ഥലത്തായിട്ട് നടന്നിട്ടിരിക്കണേ. ഇവിടെ രാമക്കൽമേട് എന്ന് പറഞ്ഞ ടൗണിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് ശരിക്കും എല്ലായിടത്തും. എന്താണ് യെല്ലോ അലർട്ടും റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് ഞാനും ജാസും കൂടി ഇപ്പോൾ വണ്ടി എടുത്ത് വന്നിരിക്കുന്നത്. നല്ല മഴയായിരുന്നു, നല്ല മഴ, നല്ല കനത്ത മഴ തന്നെയായിരുന്നു. വഴി വഴി നമുക്ക് നടക്കുന്ന വഴിയുണ്ടോ? നല്ല ഡേഞ്ചർ ഉണ്ട്, ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കിയിറങ്ങട്ടെ, നോക്കിയിറങ്ങ, അട്ടേണ്ട ആളത് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാമക്കൽമേട് എന്ന് പറയുന്ന ആ ഒരു കിട്ടിലൻ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇത് ഇത്തിരി നടക്കാൻ പണിയാട്ടോ. തീട്ടും കേട്ടോ, ഇവിടെ നോക്കട്ടോ, തീട്ടി നോക്കട്ടോ, അവിടെ തീറ്റർ ഉണ്ട് കേട്ടോ. തീറ്റർ ശരിക്കും ഇവിടെ മഴ സമയത്തൊക്കെ വരുമ്പോഴേ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് അവര് അല്ലെങ്കിൽ ഫുൾ മഴയും കൊള്ളണ്ട വരും ഇവിടെ നിന്നിട്ട്. ഓ കിട്ടില്ല റൂട്ടല്ലേ, കറക്റ്റ് ഒരു ഗ്യാപ്പാണ്. എന്താ മോനെ, എടാ ഒന്ന് പിടിക്കണം പണിയാള്. പോട്ടെ പോട്ടെ പോട്ടെ, ക്യാമറ ഉള്ളവണ്ണോ അല്ലെങ്കിൽ എനിക്ക് കയറാൻ പറ്റും. ഇത് തന്നെയാണോ അറിയാമുള്ള ദുർഘടപാത കേട്ടോ, മൊത്തം മൊത്തം ദുർഘടപാതകളാ പിടിച്ചേ. എൻ്റെ മോ ഇതെന്താണ് ഇത്? നമ്മൾ ചതുരംഗപ്പാറ പോയല്ലോ, ആ ഒരു സെയിം ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അത് അതുമാതിരി കാച്ചി ഉക്കരം കാറ്റ് എന്ന് പറഞ്ഞാൽ ഉക്കരം കാറ്റ്. എത്തിയിട്ടില്ല, ആ സ്പോട്ട് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നല്ല കാറ്റുണ്ട്. ഇപ്പോൾ കുറച്ച് നടക്കാനുള്ളതാണ് നല്ല കിടപ്പുണ്ട്. അടാറ് കാറ്റല്ലേ, മഴയും കൂടി പെയ്തല്ലേ, മഴയും കൂടി പെയ്താ പിന്നെ പറയണ്ട. ആ ജാതി സ്ഥലം നോക്കിയ താഴത്ത് കാണാൻ സീൻ നോക്കിയേ. എടാ മേഘവും മഞ്ഞും നോക്കിയേ, ഫോഗ്, ഇത് നോക്ക് ഫോഗ് നോക്ക്. ഓ
ചതുരംഗ പാറയെക്കാളും കുറച്ചും കൂടി അഡ്വഞ്ചർ ആണ്ടാ ചതുരംഗ പാറ. ഇത്രയില്ല നല്ല കാറ്റത്തോളം നടന്നു കാരണം ഒക്കെയാണ് പ്രതിക്ഷേ. മഞ്ഞുവിനെ പോകാൻ പോകട്ടാ, പണിയാ പോയേ, ഇറങ്ങാൻ പറ്റില്ല തിരിച്ച്. പിന്നെ ഇവിടെ മറ്റേ ഇനി ഇത്രയും ദൂരം താഴത്തേക്ക് ഇറങ്ങണം. പാടാണ് മക്കളെ, പാട്. അപ്പുറത്തെ പൊന്നാണെങ്കിൽ ഇത്ര കുഴപ്പമില്ല, പെട്ടെന്ന് കയറി ഇറങ്ങാം. പക്ഷെ ഇത്രയും വ്യൂ കിട്ടൂല. ആയിട്ടുണ്ടോ?
ഏറ്റവും ടോപ്പ് ചെയ്ത് കയറല് നടക്കുന്നതിക്ക് തോന്നാനുള്ള കാരണം നടുവിലുള്ള കാറ്റ് ഈ ക്യാമറയിൽ നിന്ന് കൊണ്ട് പിടിച്ച് കയറാൻ പറ്റൂല, കാരണം അത്ര കാറ്റുണ്ട്. രണ്ട് കൈ പിടിച്ച് കുത്തി കുത്തിയാണ് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് കുത്തനുള്ള ഒരു കയറ്റണം. വയറിലാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മഴ സുവാടി കയറിപ്പോയല്ലേ. നല്ല ശരിക്കും പറഞ്ഞാ പെട്ടെന്ന് പറയാം, മുകളിലേക്ക് കയറി ഇറങ്ങാനും പറ്റില്ല കയറാനും പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ്ട സ്ഥലം നോക്കിയ അട്ടാറൊക്കെയാണ് മുമ്പിൽ കണ്ട്. എങ്ങനെയാട്ടാ ഇരിക്കും. അവിടെ ഇരിക്കും ഇരിക്കും ഇരുന്നിട്ട് താലൂക്ക് സിമ്പിൾ ഇങ്ങോട്ട് തീട്ടുക, ഇങ്ങോട്ട് തീട്ടുക. കേറിയപ്പോ ഭയങ്കര ആവേശത്തോടെ പോകണ്ടല്ലോ. അവിടേക്ക് ചാടാ ചാടുന്ന മതി, അങ്ങോട്ട് പോലെട്ടാ. എങ്ങനെയുണ്ട് നമുക്കൊന്ന് പറ്റാത്ത പണിയാണ് ഇത്, കാരണം അത്ര കാറ്റും ചെറിയ സൈഡിൽ കൂടി നടന്നു മുകളിലേക്ക് കയറാൻ. ഇങ്ങനെ തെന്നി കഴിഞ്ഞാൽ നേരെ താഴത്തെ മഴയും കാറ്റും ചതുരംഗ പാറേന്റെ ഇരട്ടിന്റെ ഇരട്ടി എന്ന് പറയാ. അവിടെ ഇത്ര ടെൻഷനൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് കയറി ഇറങ്ങി. ഇത് കാറ്റധികം ഉള്ളപ്പോ വരാണ്ടിരിക്കാണ്ട് വരാം.
ഫാമിലി ആയിട്ട് ഒട്ടും വരണ്ട, അത്രയും ചെയ്യണം. ഫാമിലി ആയിട്ട് വരാൻ തൊട്ടപ്പുറം വേറെ പോകുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത്രയും പ്രശ്നമൊന്നുമില്ല. ആ അവിടെ പോവാ. നോക്കട്ടോ, നോക്ക് നോക്ക്. കുറച്ചും കൂടി കാറ്റൊക്കെ ഇത്രണ്ട്, പക്ഷെ ഗ്രിപ്പ് ഇട്ട് നോക്ക്. ഇതൊരു സ്ഥലവില്ല പിടിക്കാൻ, നല്ല ഡീപ്പായിട്ടുള്ള കൊക്കയല്ലേ കിടക്കുന്നത്. ഇനി ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ ഇതേപോലെ തന്നെ അഡ്വഞ്ചർ ആണ്ടാ. കേറിയതിനേക്കാളും പാടായിക്ക് ഇറങ്ങാനായിട്ട്. ശരിക്കും പെട്ട് നോക്കി നോക്കി പോട്ടാ. ഞാൻ കൂടി ഇറങ്ങട്ടെ, സ്വന്തം അങ്ങോട്ട് പോണേ ഇറങ്ങി. ശരിക്കും പെടാപ്പാടായി മക്കളെ, നല്ല പെടുന്ന കാറ്റുള്ളോട്ടാണ്.
കൊണ്ട മെയിൻ ഗേറ്റ് പോയില്ല നമുക്ക് അപ്പം എന്തായാലും അങ്ങോട്ട് പോവാം നടന്നു നടന്നു വ്യൂ പോയിന്റ് അതായത് തമിഴ്നാട് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അങ്ങനെ പോകണം മറ്റേ ഇതിന്റെ ടോപ്പിലേക്കുള്ളതിൽ നമുക്ക് കയറാൻ പറ്റില്ല കാരണം പുലീസ് നല്ലപോലെ കാണുന്ന ഒരു ഭാഗമാണ് കാണണമെങ്കിൽ വ്യക്തമായിട്ട് അവിടെ നിന്ന് അവിടെ താഴത്തു നിന്ന് ശരിക്കും ക്ലിയർ ആയിട്ട് ഒരു പുലീന്റെ മുമ്പോട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് സാഹസികം എന്ന് പറഞ്ഞ ട്രിപ്പ് തന്നെയാണ് ഇത് ഫാമിലി ആയിട്ട് എന്തായാലും ഇത്രയും കാറ്റുള്ള സമയത്ത് കുട്ടികളായിട്ടൊന്നും വരാണ്ടിരിക്കാൻ നല്ലത് ഈ മരങ്ങളുടെ ഇടയിലേക്ക് കയറുമ്പോൾ ശരിക്ക് കാറ്റ് കുറയും നല്ലൊരു സുഖമാണ് കാറ്റ് കുറയുമ്പോഴാണ് ഇപ്പോൾ ഒരു ആശ്വാസം കാറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആയിട്ടല്ല കൊടും കാറ്റ് പോലത്തെ കാറ്റടിക്കുന്നത് എന്താവിയല്ലേ ചാടാന്ന് തോന്നുന്നല്ലേ ഇങ്ങോട്ട് തമിഴ്നാട്ടില് എടാ ഈ സമയം ആകുമ്പോഴാണ് സന്ധ്യ സമയം ആകുമ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചു പോലുള്ളൂ രാവിലെ ആണെങ്കിൽ ഇവിടെ ഒന്നും ഇത്ര എത്തോട്ട് കാണൂല
നല്ല കാറ്റാണ്, ഇത് നല്ല ഡേഞ്ചറാണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോണത് നല്ല കുത്തനെ കിടക്കണ കൊക്കണ കണ്ടത്. പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. മോനെ അങ്ങനെ ഒരുവിധം ആ ഒരു ഇതൊക്കെ കയറ്റമൊക്കെ കഴിഞ്ഞ്, അഡ്വഞ്ചർ സ്ഥലമൊക്കെ കഴിഞ്ഞ്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് തന്നെയാണ്. അപ്പോ ഫാമിലി ആയിട്ട് വരുന്നവർ കുറച്ച് ശ്രദ്ധിക്കുക, കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡേഞ്ചർ സ്ഥലം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള അപ്പുറത്ത് ഒരു കുന്നുള്ളത് അത് വലിയ കുഴപ്പമില്ല, അത് നമുക്ക് വണ്ടി വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ നടന്ന് കയറാവുന്ന കുന്നാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് തന്നെയാണ്. അടുത്ത ആഴ്ച ഒരു കിഡിലൻ ബ്ലോഗായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.